ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ചെന്നൈ മലയാളി കിച്ചൺ. ഇന്ന് നമുക്ക് മഷ്റൂം പെപ്പർ മസാല എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ചപ്പാത്തിക്കും ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അതിന് വേണ്ടിയിട്ട് കുറച്ച് മഷ്റൂം കൂണ് ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. രണ്ട് സവാള കൊത്തി അരിഞ്ഞത്, 2 ടേബിൾ സ്പൂൺ സ്പ്രിംഗ് ഒനിയന്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി, 1/2 കപ്പ് ക്യാപ്സിക്കം, 1 ടീസ്പൂൺ കുരുമുളക്, 1/2 ടീസ്പൂൺ പെരുംജീരകം, 1/4 ടീസ്പൂൺ ജീരകം. ഈ ഒരു പാത്രത്തിൽ കുരുമുളകും ജീരകവും പെരുംജീരകവും കൂടെ ഒന്ന് ചൂടാക്കി എടുക്കണം. മസാലയൊന്ന് ചൂടായി വരുമ്പോൾ ഒരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റാം. അതിലേക്ക് 1 ഏലക്ക ചേർക്കണം. ഇതെല്ലാം കൂടെ ചേർത്ത് ഞാൻ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. ഇത് നന്നായിട്ട് പൊടിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി പാത്രത്തിൽ ആവശ്യത്തിന് എണ്ണ ഒഴിക്കണം. ഒഴിച്ചതിന് ശേഷം 1/2 ടീസ്പൂൺ കടുകിടും, 2-3 വറ്റൽമുളകും കൂടെ ചേർക്കാം. കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വരുന്നത് ആവശ്യത്തിന് കറിവേപ്പില. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ചേർക്കണം. അതിന്റെ പച്ചമണം ഒന്ന് പോകുന്നതിനു വരെ ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് വഴറ്റാം. അടുത്തതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, 2 സവാള അരിഞ്ഞു വെച്ച ചേർക്കും. അതും ഒന്ന് നന്നായിട്ട് വഴറ്റണം. വഴന്ന് വരുന്നുണ്ട് കഴുകി വെച്ചിരിക്കുന്ന കൂണ് ചേർത്ത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം. ഒപ്പം കുരുമുളക് മസാല അതുകൂടെ ചേർത്ത് ഒന്ന് വഴറ്റാം. ഏകദേശം ഒന്ന് വഴറ്റി കഴിയുമ്പോൾ അതിലേക്ക് ക്യാപ്സിക്കം ചേർക്കണം. ക്യാപ്സിക്കം ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന സ്പ്രിംഗ് ഓണിയൻ്റെ 1/4 പാവം ഞാൻ ചേർക്കുന്നുണ്ട്. കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി. ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഏകദേശം 1 ടേബിൾ സ്പൂൺ വെള്ളം ഞാൻ അതിനകത്ത് നിന്ന് ചേർത്തിട്ടുണ്ട്. ജസ്റ്റ് അതൊന്ന് കുക്കാൻ വേണ്ടിയിട്ട് അടച്ചു വെച്ചു 2-3 മിനിറ്റിലേക്ക് വേവിച്ചെടുക്കും. ഇപ്പം മസാല ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഒന്ന് വരട്ടിയെടുക്കുക. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പും ചേർക്കാം. മഷ്റൂം പെപ്പർ മസാല റെഡി ആയിട്ടുണ്ട്. ഇത് ഒരു ഡ്രൈ ആയിട്ടുള്ളൊരു ഡിഷാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.